Dear students, welcome to Notebook. In the 3rd semester, VCOM Commerce with Computer Application with the RTL Computer Application Paper, Computer Application for Publications, in the paper, MS Word on the second module will put in the page orientation and the topic are discussed. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി വേർഡ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. വേർഡ് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് MS Word. ഇൻ MS Word, എ പേജ് ഹാസ് ടു ഓറിയന്റേഷൻസ്, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. MS Word ഈ ഒരു പേജിന്റെ രണ്ട് ഓറിയന്റേഷൻ ആണുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഡിഫോൾട്ട് ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ്. ഇനിയും ഈ പറയുന്ന സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം 1st സ്റ്റെപ്പിൽ പേജ് ലേഔട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ടാബ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബട്ടൺസ് ഓൺ ദ റിബൺ. MS Wordലെ റിബൺ എന്ന കമ്പോണന്റിൽ ലഭ്യമായ ബട്ടണുകളെയാണ് ടാബ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ പേജ് ലേഔട്ട് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ബട്ടൺ ലഭ്യമാകുന്നത്. പിന്നെ ക്ലിക്ക് ദ പേജ് ലേഔട്ട് ടാബ്, അതാണ് 1st സ്റ്റെപ്പ്. 2nd സ്റ്റെപ്പിൽ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ ചെന്നു ഓറിയന്റേഷൻ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഓറിയന്റേഷൻ ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുകൾ ഡിസ്പ്ലേ ചെയ്യും. ഒന്ന് പോർട്രേറ്റ് എന്ന ഒരു ഓറിയന്റേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു, രണ്ട് ലാൻഡ്സ്കേപ്പ് എന്ന ഓറിയന്റേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ രണ്ട് ഓറിയന്റേഷനാണ് MS Wordൽ അവൈലബിൾ ആയിരിക്കുന്നത്. 3rd സ്റ്റെപ്പിൽ സ്യൂട്ടബിൾ ആയ ഓറിയന്റേഷൻ സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് ഒരു പേജിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നത്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന അവസരത്തിലുള്ള അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന അവസരത്തിലുള്ള പേജിന്റെ ഒരു അപ്പിയറൻസിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ രണ്ട് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പ്. ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഓറിയന്റേഷനെ ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.